ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവരും പാഠപുസ്തകം കണ്ടില്ലേ? കവിത എല്ലാവരും ചൊല്ലി നോക്കിയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ അർത്ഥം എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും എഴുതിയില്ലേ? ശരി, അപ്പൊ നമ്മള് ഏഴ് വരി പഠിച്ചുല്ലേ കവിതയിലെ. എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്? ആ, കർഷകന്റെ കഷ്ടപ്പാടിനെ, കർഷകൻ ഈ പൊരി വെയിലത്ത് കർഷകൻ കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ, എന്തിനു വേണ്ടിയിട്ട്? ആ, നല്ല നെൽക്കതിരുകൾ വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പവിഴത്തിന് സമാനമായ, പവിഴ സമാനമായ പച്ച മരതക പച്ച പവിഴകൾക്ക് സമാനമായിട്ടുള്ള നെൽക്കതിരി വിളയിച്ചെടുക്കാനാണ് കർഷകൻ ഈ പൊരി വെയിലത്ത് പണിയെടുക്കുന്നത്. നമ്മുടെ ഈ കൃഷിഭൂമിക്ക് കൃഷിഭൂമിയിൽ തൻ്റെ കഠിന അധ്വാനം കൊണ്ട് കൃഷിഭൂമിയെ പൊന്നണിയിക്കുകയാണ് അല്ലേ. പൊന്നിന് തുല്യമായ, അല്ലെങ്കിൽ പവിഴങ്ങൾക്ക് തുല്യമായ നെൽക്കതിരുകളാണ് കർഷകൻ നമുക്ക് തരുന്നത് അല്ലേ. അപ്പോൾ ആ കർഷകൻ്റെ കഷ്ടപ്പാടിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. കർഷകൻ ഇല്ലായിരുന്നെങ്കിലോ? എന്താണ്, കർഷകൻ ഇല്ലായിരുന്നെങ്കിൽ ഈ കൃഷിഭൂമി വെറും ഒരു പാഴ്ഭൂമിയായി പോയേനെ, ഒരു ഉപകാരമില്ലാത്തൊരു വെറും ഒരു മണ്ണായി മാറിയേനെ അല്ലേ. അപ്പൊ ഒന്നും കൂടി നമുക്ക് പറയാം അല്ലേ അർത്ഥങ്ങൾ, എന്നിട്ട് അടുത്ത വരിക്ക് കടക്കാം. ഒന്നും കൂടി നമുക്ക് ആശയം പറയാം അല്ലേ, എന്നിട്ട് നമുക്ക് അടുത്ത വരിയിലേക്ക് കടക്കാം. നുകവും തോളത്തേന്തി കാളയ്ക്കു പിൻപേ പോകും സുഹൃത സ്വരൂപമേ നിന്നെ ഞാൻ നമിക്കുന്നു. പൊരിവേലിലി നിന്റെ ഉഗ്രമാം തപസല്ലേ നിറയെ കതിർക്കുല ചൂടിപ്പൂ നെൽപ്പാടത്തെ. തവക ത്യാഗം താലി കെട്ടിക്കാതിരുന്നെങ്കിൽ മണ്ണിൽ നിന്നുയർത്തുന്നു നിൻ ദയാവാത്സല്യങ്ങൾ കണ്ണഞ്ചും മരതക പച്ചയിൽ പവിഴങ്ങൾ. താവക ത്യാഗം താലി കെട്ടിക്കാതിരുന്നെങ്കിൽ ഭൂവിയിൽ ഐശ്വര്യം ചുമ്മാതിരുന്നു നരച്ചേനെ. അതല്ലേ കവിതയിൽ പറഞ്ഞത്? ആ, എന്താ പറയുന്നത്? ഈ നുഖം തോളത്തേന്തി പോകുന്ന കർഷകൻ, ഈ കൃഷിയായുധം തോളത്തേന്തി പൊരി വെയിലത്ത് പണി ചെയ്യുന്ന കർഷകനെ കവി നമിക്കുകയാണ് അല്ലേ, കവി വണങ്ങുകയാണ്. എന്ത് കണ്ടിട്ട്? ആ, ഈ ഉഗ്രമായ തപസ് കണ്ടിട്ട്, കർഷകൻ ചെയ്യുന്ന ഈ ഉഗ്രമായ തപസ് കണ്ടിട്ട് നമ്മുടെ കവി കർഷകനെ നമിക്കുകയാണ് അല്ലേ. കർഷകന്റെ കഠിന അധ്വാനം കണ്ടിട്ട്, പൊരി വെയിലത്താണ് അല്ലേ, പൊരി വെയിലത്ത് കർഷകൻ ചെയ്തുണ്ടാക്കുന്ന ഈ നെല്ലുകൾ എങ്ങനെയാണ്? കണ്ണഞ്ചിപ്പിക്കുന്നതാണ് അല്ലേ, കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. അവ മരതക പച്ചയിൽ പവിഴങ്ങൾ, മരതകത്തിന്റെ പച്ച കളറുള്ളതും പവിഴ സമാനമായിട്ടുള്ള ധാന്യങ്ങളാണ് പകരം കർഷകൻ നമുക്ക് തരുന്നത്. അതല്ലേ നമ്മൾ പറഞ്ഞത്? പിന്നെയോ, താവക ത്യാഗം താലി കെട്ടിക്കാതിരുന്നെങ്കിൽ ഭൂവിയിൽ ഐശ്വര്യം ചുമ്മാതിരുന്നു നരച്ചേനെ. എന്താ പറഞ്ഞത്? താവക ത്യാഗം, കർഷകന്റെ, അല്ലെങ്കിൽ ഇവിടെ കവി അങ്ങയുടെ ത്യാഗം എന്നാ പറയുന്നത്, കർഷകനെ അങ്ങ് എന്നാണ് ഇവിടെ വിളിക്കുന്നത്. അങ്ങയുടെ ത്യാഗം, കർഷകന്റെ ത്യാഗം ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ, താലി കെട്ടിക്കാതിരുന്നെങ്കിൽ. ഇവിടെ താലി കെട്ടുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കർഷകൻ ഈ നമ്മുടെ കൃഷിഭൂമിയെ ഇത്രയധികം തൻ്റെ പ്രാണനെ പോലെ കർഷകൻ സ്നേഹിക്കുകയാണ്. അപ്പോൾ താലി കെട്ടിക്കാതിരുന്നെങ്കിൽ, താലി കെട്ടുക, താലി ചാർത്തുക, അല്ലെങ്കിൽ മംഗല്യം കഴിക്കുക അല്ലെ, താലി 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 ചാർത്തുന്ന പോലെ കർഷകൻ അത്രയും അതിന് നമ്മുടെ കൃഷിഭൂമിയെ മാറോടെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ അതുപോലെ താലി കെട്ടിക്കാതിരുന്നെങ്കിൽ ഭൂവിയിൽ ഐശ്വര്യം, ഭൂമിയിൽ ഐശ്വര്യം ഇല്ലാതെ ഭൂമി എന്തായേനെ, ചുമ്മാതിരുന്നു നരച്ചേനെ, വെറുമൊരു ഭൂമിയായി മാറിയേനെ എന്നല്ലേ കർഷകൻ പറഞ്ഞത്. അതെ, അപ്പൊ നമുക്ക് അടുത്ത വരി കൂടെ നോക്കാല്ലേ. ഇന്നവൾ സുമംഗളയായി ദാവനികളിൽ പൊന്നണി തരിവള കിലുക്കി കളിക്കുന്നു. എന്താ പറയുന്നത്? ഇന്നവൾ സുമംഗളയായിതാ, ആരെയാണ് ഇവിടെ ഇന്നവൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആ, നമ്മുടെ കൃഷിഭൂമിയല്ലേ, നമ്മുടെ ഭൂമിയാണ്, നമ്മുടെ കൃഷിഭൂമിയാണ് ഇന്നവൾ എന്ന് പറയുന്നത്. ആദ്യം എന്താ കഴിഞ്ഞ വരിയിൽ എന്താ പറഞ്ഞത്? കർഷകനെ താലി കെട്ടിക്കാതിരുന്നെങ്കിൽ, കർഷകൻ ഭൂമിയെ താലി കെട്ടിക്കാതിരുന്നെങ്കിൽ ഭൂമിയിൽ ഐശ്വര്യം ചുമ്മാതിരുന്നു നരച്ചേനെ. ഭൂമിയിൽ ഐശ്വര്യം ഇല്ലാതിരുന്നേനെയല്ലേ താലി കെട്ടിക്കാതിരുന്നെങ്കിൽ. പക്ഷേ ഇന്നവൾ എന്താണ്? ഇന്നവൾ സുമംഗള, താലി ചാർത്തിയാൽ പിന്നെ സുമംഗളയാണല്ലേ, മംഗല്യവതിയാണ്, മംഗല്യവതി, ഐശ്വര്യവതി, അല്ലെങ്കിൽ മംഗല്യവതിയാണ് അല്ലേ. ഇന്നവൾ സുമംഗളയായിതാവനികളിൽ, ഇന്നവൾ സുമംഗലിയായിട്ട് അല്ലെങ്കിൽ ഐശ്വര്യമുള്ളവളായിട്ട് മംഗല്യവതിയായിട്ട് ഇന്നവൾ എവിടെയാണ്? ആയിതാവനികളിൽ, വനികൾ
നമ്മൾ ഇവിടെ വനികൾ എന്ന് പറയുന്നത് എവിടെയാണ് അറിയോ, കൃഷിഭൂമിയാണ്, അല്ലെങ്കിൽ കർഷകൻ വിളയിച്ചെടുക്കുന്ന ഈ കൃഷി ചെയ്യുന്ന ഭൂമിയാണ് ഇവിടെ വനികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചെറിയ കാടുകൾ എന്നൊരു അർത്ഥവും കൂടി അതിനുണ്ട്. ഇന്നവൾ സുമംഗളയായിതാ വനികളിൽ പൊന്നണി തരിവള കിലുക്കി കളിക്കുന്നു. ആ സുമംഗളയായിട്ട് പൊന്നണി തരിവള കിലുക്കി കളിക്കുന്നു എന്നാണ് പറയുന്നത്. അത് പറഞ്ഞാൽ എങ്ങനെയാണ്, സുമംഗലിയായവര് നിറയെ ആടെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ടാവും അല്ലേ, മംഗല്യവതിയായിട്ടുള്ളവര്. അപ്പൊ അതുപോലെ തന്നെ ഈ ഭൂമി മംഗല്യവതിയായിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭൂമി ഐശ്വര്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ, ഐശ്വര്യവതിയാണ്. അപ്പൊ ഭൂമിയുടെ ഐശ്വര്യം, ഭൂമി കൃഷിഭൂമി എങ്ങനെയാണ് കാണിച്ചത്, ധാന്യങ്ങൾ വിളയിച്ചിട്ട് അല്ലേ. അപ്പൊ ഈ ധാന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയെ എന്തായിട്ടാണ് പറയുന്നത്, സുമംഗലിയായിട്ട് പറഞ്ഞു. ആ സുമംഗലിയായ ഭൂമി തന്റെ ഐശ്വര്യം ചൊരിഞ്ഞപ്പോ കവി ഇവിടെ എന്തിനോടാണ് ഉപമിക്കുന്നത്, ആ തരിവള കിളുക്കി കളിക്കുന്നു, ഭൂമിയില് ആ ധാന്യ വിളകളെ തരിവളകളോടാണ് കവി ഉപമിക്കുന്നത്. മനസ്സിലായോ? ശരി, അപ്പൊ അടുത്ത വരിയിൽ എന്താ നോക്കാം അല്ലേ. കുഞ്ഞാറ്റ കിളികളെ കുടിയും കൂകിച്ചല്ലോ, നെന്നലിഞ്ഞു തീരും നിൻ കനിവിൽ നിശ്വാസങ്ങൾ. അപ്പോ കുഞ്ഞാറ്റ കിളികളെ കുടിയും കൂകിച്ചല്ലോ, കുഞ്ഞാറ്റ കിളികൾ എവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ആ നമ്മുടെ നെൽപ്പാടങ്ങളിൽ നമ്മുടെ വയലോരങ്ങളിൽ തുമ്പിയും കുഞ്ഞാറ്റക്കിളിയും ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ, കതിരണിഞ്ഞു നിൽക്കുന്ന നെൽപ്പാടത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ. ആ അപ്പോ ഈ കതിരണിഞ്ഞു നിൽക്കുന്ന നെൽപ്പാടത്ത് കുഞ്ഞാറ്റക്കിളികൾ വരാറുണ്ട്. എന്തിനാ കുഞ്ഞാറ്റക്കിളികൾ വരിക, ആ അവർക്ക് നെല്ലൊക്കെ കൊത്തി തിങ്ങാൻ വേണ്ടിയിട്ടല്ലേ കുഞ്ഞാറ്റക്കിളികൾ വന്ന് ഇങ്ങനെ ആർത്ത് ഉല്ലസിക്കാറുണ്ട്. അപ്പോ കുഞ്ഞാറ്റ കിളികളെ കൂടിയും കൂകിച്ചല്ലോ, കുഞ്ഞാറ്റക്കിളികൾ കൂവാറുണ്ടോ, ശബ്ദം ഉണ്ടാക്കാറുണ്ടോ ആറ്റക്കിളികൾ, കുഞ്ഞാറ്റക്കിളി അല്ലെങ്കിൽ ആറ്റക്കിളി ശബ്ദം ഉണ്ടാക്കാറുണ്ടോ, ചെറിയ ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ. എന്നാലും കുയിലുകളെ പോലെയുള്ള കൂവലൊന്നും കുഞ്ഞാറ്റക്കിളിയിൽ നിന്നുണ്ടാവില്ല. കുയിലും മയിലും കൂവുന്ന പോലെ, അല്ലെങ്കിൽ മയിലിൻ്റെ ശബ്ദം പോലെയോ കുയിലിൻ്റെ ശബ്ദം പോലെയാണോ കുഞ്ഞാറ്റക്കിളിയുടെ ശബ്ദം, അല്ല അല്ലേ. ആ കുഞ്ഞാറ്റക്കിളിയെ കൂടിയും, കുഞ്ഞാറ്റക്കിളിയെ കൂടിയും കൂകിച്ചല്ലോ ആര്, നമ്മുടെ കർഷകൻ. കർഷകൻ്റെ ഈ പ്രവൃത്തി കണ്ടിട്ട്, ഏത് പ്രവൃത്തി, കർഷകൻ ചെയ്യുന്ന ഈ കഠിന അധ്വാനം, കർഷകൻ നമ്മുടെ ഭൂമിയോട് ചെയ്യുന്ന ഈ കഠിന അധ്വാനം കണ്ടിട്ട് ഭൂമി സുമംഗളയായി, മംഗല്യവതിയായില്ലേ. ആ മംഗല്യവതിയായ ഭൂമിയുടെ, അല്ലെങ്കിൽ നമ്മുടെ കൃഷിഭൂമിയുടെ ഐശ്വര്യം കണ്ടിട്ട് കുഞ്ഞാറ്റക്കിളികൾ പോലും എന്തായി, ആ കുഞ്ഞാറ്റക്കിളികൾ കൂടി കൂകി. കുഞ്ഞാറ്റക്കിളിയുടെ ശബ്ദം പോലും, കുഞ്ഞാറ്റക്കിളിയുടെ കൂകൽ പോലും ആ വയലോരങ്ങളിലും മുഴങ്ങി കേൾക്കുകയാണ് അല്ലേ. അപ്പൊ ഇവിടെ കവി പറയാണ്, കുഞ്ഞാറ്റക്കിളിയെ കൂടി കൂകിച്ചല്ലോ, ആ വയലോരങ്ങളിൽ മേയുന്ന കുഞ്ഞാറ്റക്കിളിയെ കൂടെ ആര് കൂവിച്ചു, ആ നമ്മുടെ ഈ കർഷകന്റെ പ്രവൃത്തി കണ്ടിട്ട്, നമ്മുടെ കർഷകന്റെ ഈ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ നെൽക്കതിരുകൾ വിളയിക്കുന്ന ഈ പ്രവൃത്തി കണ്ടിട്ട് നമ്മുടെ കുഞ്ഞാറ്റക്കിളിക്ക് പോലും കൂകാനായിട്ട് തോന്നി, കൂകിച്ചു എന്നാണ് പറയുന്നത്. പിന്നെയോ, നെന്നലിഞ്ഞു തീരും നിൻ കനിവിൻ നിശ്വാസങ്ങൾ. എന്താണ് നെന്നലിഞ്ഞു തീരും നിൻ കനിവിൻ നിശ്വാസങ്ങൾ, നെന്നലിഞ്ഞു തീരുക, എന്താണ് ആരുടെ മനസ്സവിടെ അലിയുന്നത്, ആ നെന്നലിഞ്ഞു തീരും നിൻ, കർഷകന്റെ കർഷകന് അലിവ് തോന്നുകയാണ് അല്ലേ. നിൻ കനിവിൻ നിശ്വാസങ്ങൾ, നിൻ നിശ്വാസങ്ങൾ എന്താണ് കനിവിൻ നിശ്വാസം, കനിവ് ആ ദയ അല്ലെങ്കിൽ ഒരു അനുകമ്പ അല്ലേ, കനിവ് നിശ്വാസങ്ങൾ, നെടുശ്വാസം അതാണ് കനിവ് നിശ്വാസങ്ങൾ അല്ലേ. അതുപോലെ നെന്നലിഞ്ഞുതിരുന്നീൻ കനിവിൻ നിശ്വാസങ്ങൾ, കർഷകന്റെ ഈ നെടുവീർപ്പ്, നെടുവീർപ്പ് നമ്മൾ എപ്പോഴാണ് വിടുക, നിങ്ങളുടെ നെടുവീർപ്പ് ശ്വാസം നമ്മൾ എപ്പോഴാണ് എടുക്കുക, നമ്മൾ നന്നായി അധ്വാനിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രവൃത്തി അത്രമാത്രം നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഠിന അധ്വാനത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോഴാണ് നമ്മൾ നെടുവീർപ്പിടുക അല്ലേ, നിശ്വാസം പുറപ്പെടുവിക്കുക. അപ്പോൾ അതേപോലെ കർഷകൻ നിശ്വാസം പുറപ്പെടുവിക്കുന്ന എപ്പോഴായിരിക്കും, ആ ഈ പൊരി വെയിലത്ത് കർഷകന്റെ കഠിന അധ്വാനം ചെയ്യുന്ന സമയത്ത്. അപ്പൊ അത് കണ്ടിട്ട് നമ്മുടെ കുഞ്ഞാറ്റക്കിളി പോലും എന്താണ്, കുഞ്ഞാറ്റക്കിളി അധികം ശബ്ദത്തിൽ കൂവാത്ത കുഞ്ഞാറ്റക്കിളി പോലും കൂകിയില്ലേ, ആ കുഞ്ഞാറ്റക്കിളിയെ കൂടെ കൂവിക്കാൻ കർഷകനെ കൊണ്ട് കഴിഞ്ഞു. പിന്നെയോ, ആ ഈ നമ്മുടെ കർഷകന്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് അലിഞ്ഞു പോവുകയാണ്, എന്നിട്ട് കർഷകൻ എന്നിട്ട് എന്താണ് ഈ നിശ്വാസങ്ങൾ പുറപ്പെടുവിച്ചു പോവുകയാണ്. പിന്നെ അടുത്ത വരിയിൽ എന്താ നോക്കാം, തത്തകൾ പച്ചച്ചിറകടിച്ചു പാടത്തുനിൻ നുത്തമ ഗുണങ്ങളെ നിതരാം കീർത്തിക്കുന്നു. ഇപ്പൊ നമ്മൾ എന്താണ് ആദ്യം പറഞ്ഞത്,
ആ സുമംഗല്യവതിയായ ഐശ്വര്യവതിയായ ഭൂമിയെ കണ്ടിട്ട് ആദ്യം എന്താണ് ആ ഭൂമി നമ്മുടെ കർഷകൻ താലി കെട്ടിയ ഐശ്വര്യവതിയായ അല്ലെങ്കിൽ ഈ സുന്ദരിയായ നമ്മുടെ ഈ ഭൂമിയെ കണ്ടിട്ട് കുഞ്ഞാറ്റക്കിളികളെ കൂവാതെ ഇരിക്കുന്ന കുഞ്ഞാറ്റക്കിളികളെ കൂവിച്ചു. പിന്നെയോ ആ അത് കണ്ടിട്ട് അലിവ് തോന്നുകയാണ് ആർക്ക്? നമ്മുടെ കർഷകൻ്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് അലിവ് തോന്നുകയാണ് അല്ലേ? ആ വയലോരങ്ങളിൽ വരുന്ന പക്ഷികൾക്ക് പോലും ആ നിശ്വാസം കണ്ടിട്ട് ആ നെടുവീർപ്പ് കണ്ടിട്ട് അലിഞ്ഞു പോവുകയാണ്. നിൻ നിശ്വാസങ്ങൾ എന്നാണ് പറയുന്നത് കവി. പിന്നെയോ തത്തകൾ പച്ചച്ചിറ കടിച്ചു പാടത്തു നിന്നുത്തമ ഗുണങ്ങളെ നിതരാം കീർത്തിക്കുന്നു. ആ തത്തകൾ പച്ചച്ചിറ കടിച്ചു പാടത്തുനിന്ന്, അതായത് തത്തകൾ, നമ്മുടെ തത്തകൾ പച്ചച്ചിറക്, തത്തയുടെ ചിറക് പച്ചയല്ലേ? ആ തത്തയുടെ പച്ചച്ചിറകുകൾ അടിച്ചിട്ട് ഈ വയലോരത്ത് അല്ലെങ്കിൽ ഈ പാടത്തിൻ്റെ ഓരത്ത് ഉത്തമ ഗുണങ്ങളെ, ആരുടെ ഗുണങ്ങളെ? ഉത്തമ ഗുണം സൽഗുണം അല്ലെങ്കിൽ ഉത്തമമായ നല്ല ഗുണങ്ങളെ, ആരുടെയാണ് ഇവിടെ നല്ല ഗുണങ്ങൾ? ആര് ചെയ്യുന്ന പ്രവൃത്തിയാണ് നല്ല ഗുണങ്ങളായി നമുക്ക് ഏറ്റുപറയാൻ പറ്റുക? കർഷകന്റെ പ്രവൃത്തിയിലേ. കർഷകൻ ചെയ്യുന്നത് ഒരു ഉത്തമ ഗുണമാണല്ലേ. നമ്മളെ കൊണ്ടൊന്നും സാധിക്കാത്ത ഒരു കഴിവ് ആർക്കുണ്ട്? കർഷകനുണ്ട്. അപ്പോ ഈ വയലോരത്തിൽ വരുന്ന പാട പച്ചച്ചിറകടിച്ചു പറക്കുന്ന തത്തകൾക്ക് പോലും കർഷകന്റെ ആ ഉത്തമ ഗുണങ്ങളെ എന്ത് ചെയ്യുന്നു? കീർത്തിക്കുന്നു. എന്താണ് നിതരാം? തുടർച്ചയായി അല്ലെങ്കിൽ നിരന്തരം ആ തത്തകൾ പോലും ഈ കർഷകന്റെ ഉത്തമമായ ഗുണത്തെ എന്ത് ചെയ്യാണ്? സങ്കീർത്തനം ഏറ്റു പറയാണ് അല്ലേ, സങ്കീർത്തനം ചെയ്യാണ് അല്ലേ, സ്തുതിക്കുകയാണ് അല്ലെങ്കിൽ സങ്കീർത്തനം ചെയ്യാണ്, ഏറ്റു വാഴ്ത്തിപ്പാടുകയാണ്. അപ്പോൾ നമ്മുടെ കർഷകന്റെ ഈ കഴിവ് എത്രമാത്രം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കർഷകനോട് ആർക്കൊക്കെയാണ് അലിവ് തോന്നുന്നത്? തത്തകൾക്ക് തോന്നുന്നുണ്ട് അല്ലേ. പിന്നെയോ ആ പിന്നെ കുഞ്ഞാറ്റക്കിളി, കൂകാതിരിക്കുന്ന കുഞ്ഞാറ്റക്കിളിയെ കൂടെ കൂവിക്കാനുള്ള കഴിവ് ഈ കർഷകന്റെ ഈ പ്രവൃത്തി കൊണ്ടുണ്ടായി അല്ലേ. പിന്നെന്താ? തത്തകൾ പച്ചച്ചിറ കടിച്ചു പാടത്തു നിന്നുത്തമ ഗുണങ്ങളെ നിതരാം കീർത്തിക്കുന്നു. ആ ഈ കുഞ്ഞാറ്റക്കിളിയെ കൂവിച്ചു. പിന്നെ തത്തകൾ പച്ചച്ചിറകടിച്ച് പാടത്ത് നിൽക്കുന്ന തത്തകൾക്ക് പോലും കർഷകനോട് എന്താണ് തോന്നിയത്? കർഷകന്റെ ഉത്തമ ഗുണങ്ങളെ കീർത്തിക്കാൻ, നിരന്തരം കർഷകൻ ചെയ്യുന്ന ഈ പ്രവൃത്തിയെ വാഴ്ത്തിപ്പാടാനാണ് തോന്നിയത് അല്ലേ, സ്തുതിക്കാനാണ് തോന്നിയത്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താ? ഈ കർഷകന്റെ പ്രവൃത്തിയെ കണ്ടിട്ട്, കർഷകന്റെ ഉത്തമ ഗുണങ്ങളെ കണ്ടിട്ട്, കർഷകൻ ചെയ്യുന്ന ഈ മഹത്തായ പ്രവൃത്തി കണ്ടിട്ട് നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രമല്ല, ആർക്ക് കൂടി തോന്നുന്നുണ്ട് അല്ലെ, കവിക്ക് മാത്രമല്ല, ഈ പാടത്ത് നിൽക്കുന്ന ഈ കുഞ്ഞാറ്റ കിളികൾക്ക് കൂടിയും അല്ലെങ്കിൽ തത്തകൾക്ക് കൂടിയും എന്ത് തോന്നുകയാണ്? ആ സ്നേഹം തോന്നുകയാണ് അല്ലേ, സ്തുതിക്കുകയാണ് അവർ അത് കണ്ടിട്ട് അല്ലേ. അതാണ് കവി ഇവിടെ പറയുന്നത്. വ്യക്തമായില്ലേ? വ്യക്തമായി. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞു പോയ അർത്ഥങ്ങൾ കൂടെ നോട്ടിൽ നിങ്ങൾ നോട്ട് ചെയ്യില്ലേ? നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കില്ലേ? ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ അർത്ഥങ്ങൾക്ക് തൊട്ട് താഴെ തന്നെ ഇനി ഇന്ന് പറയുന്ന അർത്ഥങ്ങളും എഴുതി വെക്കുക. ശരി, അർത്ഥം പറയാമല്ലേ. സുമംഗള, സുമംഗള. ഐശ്വര്യവതി അല്ലെങ്കിൽ മംഗല്യവതി, മംഗല്യം കഴിഞ്ഞവൾ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെയോ വനികൾ. ഇവിടെ വനികൾ എന്ന് പറയുന്നത് ശരിക്കും വനം കാടാണ്. വനികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കൃഷിഭൂമി അല്ലെങ്കിൽ കർഷകൻ ചെയ്യുന്ന കൃഷി ചെയ്യുന്ന ഈ ഭൂമിയെയാണ് ഇവിടെ വനികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ വനികൾ എന്ന് പറഞ്ഞാൽ കാടുകൾ എന്നും അർത്ഥം എഴുതാം. ഇവിടെ ചെറിയ കൃഷിഭൂമി എന്നും അർത്ഥമാക്കുന്നു. ഇന്നവൾ സുമംഗളയായിതാ വനികളിൽ പൊന്നണി തരിവള കിലുക്കി കളിക്കുന്നു. കുഞ്ഞാറ്റക്കിളിയെ, കുഞ്ഞാറ്റക്കിളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ഈ ചിത്രത്തിൽ കാണുന്നതാണ് കുഞ്ഞാറ്റക്കിളി. അപ്പം ഇനി നിങ്ങൾ നമ്മുടെ പ്രകൃതിയിലൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കുക, കുഞ്ഞാറ്റക്കിളിയെ കണ്ടു അല്ലേ. കൂടിയും കൂകിച്ചല്ലോ നെന്നലിഞ്ഞുതിരും നിൻ കനിവിൻ നിശ്വാസങ്ങൾ. നിശ്വാസം എന്താണ് നിശ്വാസം?
ആ നെടുവീർപ്പ് അല്ലേ, അല്ലെങ്കിൽ ദീർഘശ്വാസം, നിശ്വാസം, നെടുവീർപ്പ്. ഉത്തമ ഗുണങ്ങൾ, തത്തകൾ പാടത്തു പച്ചച്ചിറകടിച്ചു പാടത്തു നിന്നുത്തമ ഗുണങ്ങളെ നിതരാം കീർത്തിക്കുന്നു. തത്തകൾ പച്ചച്ചിറകടിച്ച് പാടത്തു നിന്ന് ഉത്തമ ഗുണങ്ങളെ, ഉത്തമ ഗുണങ്ങൾ നല്ല ഗുണങ്ങൾ, ഉത്തമ ഗുണങ്ങൾ നല്ല ഗുണങ്ങൾ നിതരാം കീർത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. നിതരാം തുടർച്ചയായി, നിതരാം തുടർച്ചയായി, നിതരാം കീർത്തിക്കുന്നു. എന്താണ് കീർത്തിക്കുക? സ്തുതിക്കുക അല്ലെങ്കിൽ വാഴ്ത്തിപ്പാടുക, കീർത്തനം, വാഴ്ത്തിപ്പാടുക, സ്തുതിക്കുക. വ്യക്തമായില്ലേ? നമ്മള് ഇത്ര ദിവസം ഈ രണ്ട് മൂന്ന് ക്ലാസ്സിലെടുത്ത കവിതയിലെ ആശയം എല്ലാവർക്കും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി വരികൾ കൂടെ പറഞ്ഞിട്ട് പൊതുവെ മൊത്തത്തിലൊരു ആശയം കൂടെ പറയാം. എല്ലാവരും നോട്ട് പുസ്തകത്തിൽ അർത്ഥം എഴുതണം.